നമസ്കാരം. സഹകാര്യം സഹകരണ വാർത്തകളിലേക്ക് സ്വാഗതം. സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മൈലാപ്ര സർവീസ് സഹകരണ ബാങ്ക് തിരിച്ചുവരവിന്റെ പാതയിൽ. 12/12/2022 മുതൽ ചെറുകിട സ്വർണ്ണപ്പണയ വായ്പകളും 50,000 ഒരു 100,000 ചിട്ടുകളും ഉടനെ ആരംഭിക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് ജെറി ഈശോ ഉമ്മൻ അറിയിച്ചു. മൈലാപ്ര സർവീസ് സഹകരണ ബാങ്കിന്റെ അനുബന്ധ സ്ഥാപനമായ അമൃത ഫാർമേഴ്സ് സൂപ്പർ മാർക്കറ്റ് ഈ വർഷത്തെ ക്രിസ്മസ് പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി. ഇവിടെ എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും കാർഷിക ഉപകരണങ്ങളും പഴങ്ങൾ, പച്ചക്കറികൾ, ഫ്രോസൺ, അലൂമിനിയം, സ്റ്റീൽ ക്രോക്കറി മുതലായവയും കർഷകർക്ക് വേണ്ടി അമൃത അഗ്രി മാർട്ട് എന്നൊരു സ്ഥാപനവും പ്രവർത്തിക്കുന്നു. എല്ലാവിധ കാർഷിക ഉപകരണങ്ങളും വളങ്ങൾ, റബ്ബർ, പുകപ്പുരകൾ, ചെടിച്ചട്ടികൾ, കോഴിക്കൂടുകൾ, ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം, മരം മുറിക്കുന്ന യന്ത്രങ്ങൾ, തെങ്ങ് കയറ്റ യന്ത്രങ്ങൾ, കാംകോയുടെ ഉപകരണങ്ങൾ മുതലായവയും ലഭ്യമാണ്. വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് നിയമന അഴിമതി വിഷയത്തിൽ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ DCC പ്രസിഡന്റിനെതിരെ ഉയർത്തുന്നത് വ്യാജ ആരോപണങ്ങളാണെന്ന് യൂത്ത് കോൺഗ്രസ് വല്ലപ്പുഴ മണ്ഡലം പ്രസിഡന്റും പരാതിക്കാരനുമായ മൻസൂർ അലി പറഞ്ഞു. വല്ലപ്പുഴ സഹകരണ ബാങ്ക് അഴിമതി നിയമന വാർത്ത സഹകാര്യം ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഈ പുറത്താക്കിയ വ്യക്തികളെ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് അഴിമതി നടത്തിയിട്ടുള്ള വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്തരത്തിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. പരാതി എന്തെന്ന് വെച്ചാൽ, 1-ാം തീയതി അഭിമുഖത്തിന് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥി കൂടിയാണ് പരാതി നൽകിയ ഞാനടക്കമുള്ള വ്യക്തികൾ. ഈ അഭിമുഖത്തിന് കാത്തിരിക്കെ ബാങ്ക് ചില ഒത്താശക്കാരുടെ പിന്നിൽ കൂടി അവരുടെ അകമ്പടിയോടെ ഈ ബാങ്കിൻ്റെ പരിധിയിൽ പെടാത്ത ചില ആളുകളെ നിയമിക്കാനും അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ നിന്നും ഏകദേശം 1,100,000 രൂപയോളം കൈക്കൂലി വാങ്ങിയതുമായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഈ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ അന്വേഷണം നടത്തിയപ്പോൾ ഇന്നലെ പുറത്താക്കിയ ഒരു മുൻ മണ്ഡലം പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സുഹൃത്തിൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഈ പണം കൈപ്പറ്റിയിട്ടുള്ളത്. അത് കൈപ്പറ്റിയതിൻ്റെ വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ DCC പ്രസിഡന്റിന് പരാതി കൊടുത്തിട്ടുള്ളത്. ഈ പണം അദ്ദേഹം ഈ വ്യക്തിയെ ഈ മുൻ പ്രസിഡന്റിനെ ഏൽപ്പിക്കുകയും ഈ പ്രസിഡന്റ് ഈ ഏൽപ്പിച്ച പണം ബാങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബാങ്ക് ജീവനക്കാരനായ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ അക്കൗണ്ടിലും നിക്ഷേപിച്ചതായിട്ട് ഞങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പരാതിയായിട്ട് മുന്നോട്ട് പോകാമെന്ന് ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റിനെ ഞങ്ങൾ കാണുകയും ഈ വിഷയം ധരിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2-അംഗ കമ്മീഷനെ DCC പ്രസിഡന്റ് നിയമിക്കുകയും അവരുടെ അന്വേഷണം മുഖേന ഈ വ്യക്തികൾക്ക് ഇതിൽ വ്യക്തമായ ബന്ധമുണ്ടെന്ന തെളിവ് കിട്ടിയതിന് അടിസ്ഥാനത്തിലാണ് ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. പാർട്ടിയുടെ സമുന്നതനായ നേതാവ് ജില്ലാ പ്രസിഡന്റ്, കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതനായ ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹം. അദ്ദേഹം പാർട്ടി ആസ്ഥാന മന്ദിരത്തിൽ നിന്ന് പണം കൈപ്പറ്റിയുണ്ട്. അതിലെന്താ തെറ്റുള്ളത്? യാതൊരുവിധ കുഴപ്പമായ കാര്യത്തിലില്ല. റെസീറ്റ് അടക്കം ജില്ലാ കമ്മിറ്റിയുടെ റെസീറ്റ് അടക്കം കൊടുത്തിട്ടാണ് ഈ പൈസ കളക്ഷൻ ചെയ്യാൻ വേണ്ടി ആളുകളെ പറഞ്ഞത്. ഏത് പാർട്ടിയാണ്, രാഷ്ട്രീയ പാർട്ടിയാണ് പണം സ്വീകരിക്കാത്തത്? DCC പ്രസിഡന്റ് പുതിയ വീട് വെച്ചിട്ടുണ്ടോ എന്നത് പോലും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അതിൻ്റെ ഒരു പങ്കുമില്ല. അങ്ങനെ ഒരു സംഭവം നടന്നതിനെ പറ്റി ഞങ്ങൾക്കൊരു വിവരമില്ല. പുതിയ വീട് വെച്ചിട്ട് ഞങ്ങളെന്ന് മാത്രമല്ല ഞങ്ങളെന്ന് ക്ഷണിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളങ്ങനെ DCC പ്രസിഡന്റ് അങ്ങനെ വീട് വെച്ചതായി ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളോട് ആരും ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. ഞങ്ങളെ ക്ഷണിച്ചിട്ടുമില്ല. ഈ വിഷയം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് അതിലൊരു ബന്ധമല്ല. ഭരണസമിതിയിലെ അംഗങ്ങൾക്ക് തീർച്ചയായിട്ടും ബന്ധമുണ്ട്. നിലവിലുള്ള ഭരണസമിതി അംഗങ്ങൾക്ക് എല്ലാവർക്കും 13 ഡയറക്ടർമാർ ബാങ്കിലുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 7 പേരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ 6 പേരും നിലവിലെ ഡയറക്ടർമാരാണ്. ഇവർക്ക് ഈ ഭരണസമിതിക്ക് ബാങ്കിലെ എങ്ങനെ മുഴുവൻ ഡയറക്ടർമാരുടെ അറിവോടുകൂടെയാണ്, ബാങ്ക് ഭരണസമിതിയുടെ അറിവോടുകൂടെ തന്നെയാണ് ഇതിലുള്ള പരാതി ഞങ്ങളുടെ ലീഗിൻ്റെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അല്ല, അവരെ അന്വേഷിച്ച് അവരന്വേഷിക്കുന്നുണ്ട്. അല്ല, ഞങ്ങൾ ജില്ലയിലാണ് അറിയിച്ചത്. ജില്ലയിലറിയിച്ചിട്ടുണ്ട്, അവരന്വേഷിക്കുന്നുണ്ട്.
പാർട്ടിക്ക് യാതൊരുവിധ ബന്ധമില്ല. ഭരണസമിതിയുടെ ധിക്കാരപരമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് ഇത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് പട്ടാമ്പിയിലുള്ള ഉന്നതനായിട്ടുള്ള ഒരു DCC നേതാവിനും അതിൽ ബന്ധമുണ്ട്. അശമന്നൂർ സർവീസ് സഹകരണ ബാങ്ക്, ക്ലിപ്തം നമ്പർ 317. അശമന്നൂർ സർവീസ് സഹകരണ ബാങ്ക് വിശ്വസ്ത സേവനത്തിന്റെ 101-ാമത്തെ വർഷം. നിക്ഷേപങ്ങൾക്ക് ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. സാധാരണ വായ്പ 1,30,000 രൂപ വരെ. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് 10,00,000 രൂപ വരെ വായ്പ. പരസ്പര ജാമ്യത്തിൽ 50,000 രൂപ വരെ വായ്പ. വ്യാപാരി മിത്രം വായ്പാ പദ്ധതി, വിദ്യാർത്ഥി മിത്ര സമ്പാദ്യ പദ്ധതി, ഗ്രാമീണ സമ്പാദ്യ പദ്ധതി, ആകർഷകമായ MDS പദ്ധതികൾ, ഡെയിലി കളക്ഷൻ ഏജന്റുമാരുടെ സേവനം, ഹെഡ് ഓഫീസിലും ബ്രാഞ്ചുകളിലും ലോക്കൽ സൗകര്യം, RTGS NEFT സൗകര്യം, 24 മണിക്കൂറും ആംബുലൻസ്, മൊബൈൽ ഫ്രീസർ സൗകര്യം, വളം ഡിപ്പോ, നീതി മെഡിക്കൽ സ്റ്റോർ, വിശേഷാവസരങ്ങളിൽ ഇരുചക്ര വാഹന വായ്പ, മിതമായ നിരക്കിൽ കോൺഫറൻസ് ഹാൾ സൗകര്യം, ജീവനി കാർഷിക വിപണി. പ്രസിഡന്റ് ഷാജി സരിക, സെക്രട്ടറി കിരൺ പി അശോക്. അശമന്നൂർ സർവീസ് സഹകരണ ബാങ്ക്. കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ അഥവാ ബെഫിയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള ബാങ്ക് തൃശൂർ റീജിയണൽ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ഒഴിവുള്ള തസ്തികകളിൽ നിയമനം നടത്തുക, സോഫ്റ്റ്വെയറിലെ സാങ്കേതിക തകരാറുകൾ പരിഹരിച്ച് ഉപഭോക്താക്കൾക്കും അംഗസംഘങ്ങൾക്കും മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തുക, ശമ്പള പരിഷ്കരണ അനോമലികൾ പരിഹരിക്കുക, കുടിശ്ശിക DA അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. KBEF ജില്ലാ പ്രസിഡന്റ് PT അനിൽകുമാർ അധ്യക്ഷനായി, T. നരേന്ദ്രൻ, KR സുമാഹർഷൻ, B. സ്വർണകുമാർ, B. എൽ ബാബു, ദീപക് വിശ്വനാഥ്, CA രമല, TT അനിൽകുമാർ, PK സുശീല എന്നിവർ സംസാരിച്ചു. വലപ്പാട് സഹകരണ ബാങ്ക് സെക്രട്ടറിക്കെതിരെ ഒരു ജീവനക്കാരി നൽകിയ പരാതിയിൽ ലോക്കൽ കംപ്ലൈന്റ് കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതി റദ്ദാക്കി. LCC നടപടി നീതിക്ക് നിരക്കുന്നതല്ലെന്നും ഇങ്ങനെ അല്ല LCC പ്രവർത്തിക്കേണ്ടതെന്നും കോടതി വ്യക്തമാക്കി. തെളിയിക്കപ്പെടാത്ത ആരോപണങ്ങൾ റിപ്പോർട്ടാക്കിയ നടപടിയെയും കോടതി വിമർശിച്ചു. ഈ കേസ് പരിഗണിക്കാൻ LCC അധികാരമില്ല. പരാതിക്കാരിക്ക് വേണമെങ്കിൽ ബാങ്കിലെ ICC സമീപിക്കാം. തനിക്കെതിരായ SC ST ആക്ട് പ്രകാരമുള്ള കേസും അതിന്റെ ഭാഗമായുള്ള സസ്പെൻഷനും റദ്ദാക്കണമെന്ന ജീവനക്കാരിയുടെ ആവശ്യം കോടതി തള്ളിക്കളഞ്ഞു. ജീവനക്കാരിക്കെതിരെയുള്ള അച്ചടക്ക നടപടികൾ 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് ബാങ്കിനോട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചു. സ്വാഭാവിക നീതി നിഷേധിച്ചുകൊണ്ടുള്ള LCC റിപ്പോർട്ട് കാണിച്ച് വലതുപക്ഷ മാധ്യമങ്ങളും പാർട്ടി വിരുദ്ധരും ബാങ്ക് സെക്രട്ടറിക്കെതിരെ വ്യാജ പ്രചരണമാണ് നടത്തിയത്. LCC റിപ്പോർട്ട് പൂർണ്ണമായും ഹൈക്കോടതി തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ ഒരു വിഭാഗം മാധ്യമങ്ങളും പാർട്ടി വിരുദ്ധരും മാപ്പ് പറയണമെന്ന് CPIM വലപ്പാട് ലോക്കൽ സെക്രട്ടറി EK തോമസ് ആവശ്യപ്പെട്ടു. മലയാളികളുടെ വാനമ്പാടിക്ക് സുഖാണോ? സുഖാണല്ലോ, വരൂ. ഓ, തണുത്തിട്ട് വയ്യ, ഒരു ചായ തരോ പ്ലീസ്. മോൾക്ക് കടുപ്പം വേണോ? എങ്ങനായാലും കുഴപ്പമില്ല, ഒരു ചായ കിട്ടിയാ മതി. വാവ്, ലെജൻഡ്സ്. ഇവരുടെ ഒക്കെ സക്സസ് ഫോർമുല എന്താ ചേച്ചി? ഒരു തരി പോലും കലർപ്പില്ല, പിന്നെ കൃത്യതയാർന്ന ചേരുവ. ഇനി ഞാൻ പറയാം. ഒരു തരി പോലും കലർപ്പില്ല. സഹ്യ, ഒരു തരി പോലും കലർപ്പുണ്ടാവില്ല. സഹ്യ സുപ്രീം ടീ, ഒരു തരി പോലും കലർപ്പില്ല. കേരള കോർപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ പത്തനംതിട്ട ജില്ലാ പഠന ക്യാമ്പ് 10-11 തീയതികളിൽ ചരൽക്കുന്നിൽ നടക്കും. 10:00 രാവിലെ 10 മണിക്ക് CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഉദ്ഘാടനം ചെയ്യും. 10:30-11:30 ക്ലാസ് ആരംഭിക്കും. മോൻസി വർഗീസ്, P. മുരളീധരൻ, V. N. ബാബു, PB ഹർഷകുമാർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുക്കും. രാത്രി 8:30 ക്യാമ്പംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടാകും. 11:00 രാവിലെ 9:30 യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി NK രാമചന്ദ്രനും 10:30 PS മധുസൂദനനും ക്ലാസ് എടുക്കും. കതിരൂർ സഹകരണ ബാങ്ക് തലശ്ശേരി പ്രസ് ഫോറം പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറിയുടെ സഹകരണത്തോടെ ലോകകപ്പ് ഫുട്ബോൾ പ്രവചന മത്സരം സംഘടിപ്പിക്കുന്നു. ശരിയുത്തരം 10:00 വൈകിട്ട് 6:00 കതിരൂർ ബാങ്കിന്റെ ശാഖകളിലും തലശ്ശേരി പ്രസ് ഫോറത്തിലും സ്ഥാപിച്ചിട്ടുള്ള ബോക്സിൽ നിക്ഷേപിക്കാം.
എക്സ്ട്രാ ടൈം പെനാൽറ്റി ഉൾപ്പെടെയുള്ള അവസാന സ്കോർ നിലയും വിജയികളുടെ പേരുമാണ് പ്രഖ്യാപിക്കേണ്ടത്. കതിരൂർ ബാങ്ക് നൽകുന്ന സ്മാർട്ട് ടിവിയാണ് ഒന്നാം സമ്മാനം. ആകർഷകമായ മറ്റു സമ്മാനങ്ങളുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ, സെക്രട്ടറി പി എം ഹേമലത, ഡയറക്ടർ കെ സുരേഷ്, നവാസ് മേത്തർ, പി ദിനേശൻ, എൻ സി രാജുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. ഹായ് ഡാർലിംഗ്, പറയൂ. മറന്നിട്ടില്ല, എന്റെ അടുത്ത് തന്നെ ഉണ്ട്. ആ അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ ഓക്കെ. എന്തൊക്കെ വെളിച്ചെണ്ണകളുണ്ട് നാട്ടില്, ഇത് തന്നെ വേണത്രേ. നമ്മുടെ ബാങ്കിന്റെ ആണേ സംഗതി സൂപ്പറാ. കോപ്രു കോക്കനട്ട് ഓയിൽ, ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ്. ഹൈ ഗ്രേഡ് കോക്കനട്ട്സ്, അഡ്വാൻസ് ടെക്നോളജി, ട്രിപ്പിൾ ഫിൽട്ടർ പ്രോസസ്, എ പ്രോഡക്റ്റ് ഓഫ് വെങ്ങനശ്ശേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിലുള്ള സഹകരണ ബാങ്കിൽ നിന്നും നിക്ഷേപ കാലാവധി കഴിഞ്ഞ കോടികളുടെ നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ട് ബാങ്ക് പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് നിക്ഷേപ കൂട്ടായ്മ പ്രതിഷേധ മാർച്ച് നടത്തി. രണ്ടാംഘട്ട പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചാണ് കല്ലിശ്ശേരി ഉമയാറ്റുകര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് നിക്ഷേപകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. കല്ലിശ്ശേരി ഹെഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയ ശേഷമാണ് ഇവർ പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് നീങ്ങിയത്. നമ്മുടെ നിക്ഷേപങ്ങൾ എന്തായാലും തിരികെ കിട്ടണം. ഈ നിക്ഷേപങ്ങൾ തിരികെ കിട്ടുന്നിടം വരെ ഞങ്ങൾ ഈ ഉപരോധ സമരം തുടരും. എന്റെ മകൻ മിലിറ്ററി സർവീസിൽ ചെയ്യുന്ന ശമ്പളം മൊത്തം ഇവിടാണ്. അവൻ വീട് വെക്കാൻ വേണ്ടി എന്റെ പേർക്ക് പൈസ അയച്ചു തരും. ആ പൈസ ഇവിടെ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യും. ഇപ്പം വീട് വെക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഇവരുടെ പൈസ ഇല്ലെന്ന് പറയും. നേരിൽ നിന്ന് പൈസ എടുത്താണ് അവൻ്റെ പി ജി കോഴ്സിന് വേണ്ടി പൈസ മുടക്കുന്നത്. എന്നാൽ ഒരു ഡേറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്കതനുസരിച്ച് പ്ലാനിങ് ചെയ്യാൻ പറ്റും. അതുപോലും ചെയ്യാതെ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ പറയുന്നത് അടുത്ത മാസം പിന്നെ അടുത്ത മാസം ഇങ്ങനെ നീണ്ടു നീണ്ടു പോയാണ്. കോഴിക്കോട് സഹകരണ സംഘം ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് നിക്ഷേപ കളക്ഷൻ ഏജൻറ്റുമാരുടെ മാർച്ചും ധർണയും. ക്ഷേമ പെൻഷൻ വിതരണം ഇൻസെൻറ്റീവ് വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക, ഇൻസെൻറ്റീവ് കുടിശ്ശിക വിതരണം ചെയ്യുക, ജോലി സ്ഥിരത ഉറപ്പുവരുത്തുക, ഫീഡർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷനാണ് സമരം സംഘടിപ്പിച്ചത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനേശ് പെരുമണ്ണ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാലി മമ്പാട്ട് അധ്യക്ഷത വഹിച്ചു. അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലും വിളിച്ചു ചേർത്ത പ്രത്യേകമായ യോഗത്തിൽ വെച്ച് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് അനുവദിച്ചു വന്നിരുന്ന ഇൻസെന്റീവ് വെട്ടിക്കുറക്കാൻ തീരുമാനിച്ചത്. ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിലെ കളക്ഷൻ ഏജന്റുമാരാണ്. എന്നാൽ ഈ കളക്ഷൻ ഏജന്റുമാർ പ്രതിദാനം ചെയ്യുന്ന സംഘടനയുടെ നേതാക്കളെ വിളിക്കുകയാണ്. സഹകരണ സ്ഥാപനങ്ങളിലെ സ്ഥിരം ജീവനക്കാരുടെ സംഘടനകളെ വിളിച്ചുകൊണ്ടാണ് ചർച്ച നടത്തിയത്. സഹകരണ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് അസോസിയേഷൻ എന്ന് പറയാവുന്ന ബാക്സിന്റെ ഭാരവാഹികൾ, അതുപോലെ തന്നെ കോർപ്പറേറ്റീവ് എംപ്ലോയീസ് ഫണ്ട്, സിഇഒ തുടങ്ങിയിട്ടുള്ള സ്ഥിരം ജീവനക്കാരുടെ സംഘടനയെ വിളിച്ചു ചേർത്തുകൊണ്ടാണ് മന്ത്രിമാർ ചർച്ച നടത്തിയത്. അതിൽ പെൻഷൻ ഇൻസെന്റീവ് വെട്ടിക്കുറക്കാൻ ഞങ്ങൾ നിർബന്ധിതരാവുകയാണ് എന്നാണ് മന്ത്രി പറഞ്ഞത്. കാരണം പറഞ്ഞത്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് അവർ 30 രൂപയ്ക്ക് പെൻഷൻ വീട്ടിലെത്തിച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ടന്റ് ജനറൽ എ ജി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, ധനകാര്യ വകുപ്പിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ 30 രൂപയ്ക്ക് കുറഞ്ഞ തുകക്ക് ഒരു ക്വട്ടേഷൻ എന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ ഞാൻ നിർബന്ധിതനാകും എന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയും അതിനെ പിന്തുണച്ചുകൊണ്ട് സഹകരണ വകുപ്പ് മന്ത്രിയും പറഞ്ഞു എന്നാണ്. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ബിൽമ ഹെഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രാഥമിക ക്ഷീരസംഘങ്ങൾക്ക് സംഭരണ വിലയുടെ 10% മാർജിൻ നൽകുക, ക്ഷീരകർഷകരെയും സംഘങ്ങളെയും ചൂഷണം ചെയ്യുന്ന മിൽമ നയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ സുരേഷ് കുമാർ അധ്യക്ഷനായി, ജനറൽ സെക്രട്ടറി എൻ കെ രാമചന്ദ്രൻ, ട്രഷറർ പി എസ് ജയചന്ദ്രൻ, എം എൻ മുരളി, കെ ബി ജയപ്രകാശ്, കെ പി ജാനകി, കെ രജനി, വി വിജയകുമാർ എന്നിവർ സംസാരിച്ചു.
സഹകരണ മേഖലയിൽ ആധുനികവൽക്കരണത്തിന് പുതിയ മുഖം. 100+ സഹകരണ സ്ഥാപനങ്ങൾ ATM ശൃംഖലയിലേക്ക്. ATM, CDM, ATM കാർഡുകൾ, മൈക്രോ ATM എന്നിവയ്ക്ക് ഇവയർ സോഫ്റ്റെക് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചി. ഡയൽ 9072252333. കണ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് കസ്റ്റമർ മീറ്റ് ചൈന ക്ലേ റോഡ് ബാങ്ക് അങ്കണത്തിൽ സഹകരണ ജോയിന്റ് രജിസ്റ്റർ ജോയിന്റ് ഡയറക്ടർ ഇ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് എൻ ശ്രീധരൻ അധ്യക്ഷനായി. ഓഡിറ്റർ വി വി സോഹൻലാൽ, പി വി ദാമോദരൻ, കെ ബാലകൃഷ്ണൻ, പി വി സുമ, എ കെ സംഗീത, കെ രാമചന്ദ്രൻ, പി മോഹനൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ടി കെ അരുണകുമാരി സ്വാഗതവും ഡയറക്ടർ കെ നാരായണൻ നന്ദിയും പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കേരളത്തിലെ സഹകരണ മേഖല എത്രമാത്രം വളർച്ചയും വൈകല്യവും നേടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നേരത്തെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഇത് സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 1976 നിക്ഷേപ സമാഹരണ യജ്ഞം സംസ്ഥാന സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ സഹകരണ മേഖലയിൽ ആരംഭിച്ചു. അതുമുതലാണ് നമ്മുടെ സഹകരണ ബാങ്കുകളുടെ നിക്ഷേപാടിത്തറ വർദ്ധിക്കാൻ തുടങ്ങിയത്. 1976 മുതൽ ഇപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പോൾ 2022 വരെയുള്ള എല്ലാ വർഷങ്ങളിലും തുടർച്ചയായിട്ട് നിക്ഷേപ സമാഹരണയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ചില അപൂർവ ചില വർഷങ്ങളിൽ ഈ കോവിഡിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വന്ന് ആ 1-2 വർഷങ്ങളിലൊഴികെ ബാക്കിയുള്ള എല്ലാ വർഷങ്ങളിലും സംസ്ഥാന സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ നിക്ഷേപ സമാഹരണയൊക്കെ നടക്കാറുണ്ട്. എല്ലാ നിക്ഷേപ സമാഹരണ യജ്ഞങ്ങളിലും നമ്മൾ കണ്ടുവരുന്ന പ്രവണത, എല്ലാ നിക്ഷേപ സമാഹരണ യജ്ഞങ്ങളിലും സർക്കാർ ഒരു ടാർഗറ്റ് നിശ്ചയിക്കും. നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖല ആർജിക്കേണ്ട നിക്ഷേപങ്ങളുടെ ഒരു ലക്ഷ്യം നിശ്ചയിക്കും. ആ ലക്ഷ്യത്തിനും അത്രയും മുകളിലാണ് നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖല കൈവരിക്കാറ്. നിക്ഷേപ സമാഹരണ യജ്ഞത്തിൻ്റെ ഒടുവിൽ സാധാരണഗതിയിൽ 1 മാസമോ അല്ലെങ്കിൽ പരമാവധി 3 മാസമോ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനായിരിക്കും നിക്ഷേപ സമാഹരണ യജ്ഞം എന്ന് പറയുന്നത്. മിക്കവാറും 1 മാസമാണ് ഇതിൻ്റെ കാലാവധി. ഈ ക്യാമ്പയിൻ്റെ അവസാനം നമ്മുടെ സഹകരണ മേഖല നേടുന്ന അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ടാർഗറ്റിൻ്റെ വളരെ മേലെയായിരിക്കും. 1976 ഒന്നാമത്തെ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൻ്റെ ലക്ഷ്യമായിട്ട് നിശ്ചയിച്ചത് 20 കോടി രൂപയായിരുന്നു. 76 ആ കാലഘട്ടം നമ്മൾ ഓർക്കണം. പക്ഷെ അത് സമാഹരിച്ചത് 26.5 കോടി രൂപയാണ്. 26.5 കോടി രൂപ. ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സ്റ്റഡി സെന്റർ വിവിധ മേഖലയിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ഹെലൻ കെല്ലർ പുരസ്കാരം നൽകി ആദരിച്ചു. ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും IB സതീഷ് MLA നിർവഹിച്ചു. ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സ്റ്റഡി സെന്റർ ഡയറക്ടർ പൂവച്ചൽ സുധീർ അധ്യക്ഷത വഹിച്ചു. നിംസ് യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ MS ഫൈസൽ ഖാൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിളപ്പിൽ രാധാകൃഷ്ണൻ, ലീല എം മാത്യു, പൂവച്ചൽ നാസർ, സുൽഫി ഷഫീദ്, അജിത സന്തോഷ്, അനുജ മായ, VS നായർ, തൊളിക്കോട് റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. കല്യാൺ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു.